ആസ്വദിച്ചു കഴിഞ്ഞെങ്കിലേ ഇനി അത്ര സുഖമല്ലാത്തൊരു കാര്യം പറയാം. ഞങ്ങൾ കൂട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. നീയും ആ അസുരവിത്തും അനുസരിച്ചേ പറ്റൂ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയോട് ശിവ ചെയ്ത ക്രൂരതയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ കുടുംബത്തിന് ഒഴിഞ്ഞു മാറാനാവില്ല. ഈശ്വരമഠത്തിലെ ഒരു അംഗം ചെയ്ത് തെറ്റ് തിരുത്തണം. അതിന് ശിവ ശ്രീകുട്ടിയെ വിവാഹം കഴിക്കണം. കുടുംബത്തിന്റെ മാനം കാക്കാൻ അതല്ലാതെ വേറെ വഴിയില്ല. ഈശ്വരമഠത്തിലെ അനന്തരാവകാശികളിൽ ഒരാൾക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വധു, അതെങ്ങനെ ശരിയാവും? ശരിയായേ പറ്റൂ. മിഡിൽ ക്ലാസ് പെണ്ണിന് മരുന്ന് കൊടുത്ത് മയക്ക് ഗർഭിണിയാക്കാവെങ്കിൽ താലി കെട്ടി ഭാര്യയാക്കി കൂടെ പൊറുപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നടക്കില്ല. എന്റെ മകന്റെ ഭാവി തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ വിവാഹം കഴിക്കേണ്ടത് കാശുള്ള കുടുംബത്തിൽ നിന്നാ. ശതകോടികളുമായിട്ട് ആ ഒരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. എവിടെയോ കിടക്കുന്ന ഒരു പിച്ചക്കാരി അവൻ കെട്ടണോന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഉയർന്ന ധനസ്ഥിതിയുള്ള പെണ്ണിനെ വേണമായിരുന്നെങ്കിൽ അവൻ അതിനനുസരിച്ച് ജീവിക്കണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു കുടുംബത്തിൽ നിന്ന് വധുവിനെ കിട്ടാൻ എന്ത് യോഗ്യതയാടി നിന്റെ മോനുള്ളത്? അവന്റെ യോഗ്യതയും യോഗ്യതക്കേടും നിങ്ങൾ അന്വേഷിക്കണ്ട. മുംബൈയിലുള്ള എന്റെ കൂട്ടുകാരി നിർമ്മലയുടെ മോളെ ഞാൻ അവന് വേണ്ടി കണ്ടുവച്ചിരിക്കുക. ഈശ്വരമഠത്തേക്കാൾ സ്വത്തുള്ള കുടുംബത്തിലെ ഒരേ ഒരു അവകാശിയാ എന്റെ ശിവയുടെ പെണ്ണ്. അതൊക്കെ ഇനി വെറും സ്വപ്നമാണ്, മലർപ്പൊടിക്കാരൻ കണ്ട സ്വപ്നം. ശിവ കല്യാണം കഴിക്കേണ്ടത് അവൻ ചതിച്ച പെണ്ണിനെ തന്നെയാ, ശ്രീകുട്ടിയെ. എന്റെ വാക്കുകൾ ധിക്കരിച്ച് ഈശ്വരമഠത്തേക്കാൾ സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ശിവ പെണ്ണിനെ കെട്ടിയാൽ ആയുഷ്കാലം നിനക്ക് നിന്റെ മോനും ആ സ്വത്തെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ തരില്ല. എളേമയും ശിവയെ തള്ളി പറഞ്ഞല്ലേ, ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ. പിന്നെ എന്തിനാ അവന് വേണ്ടി വാദിക്കുന്നത്? അത് പിന്നെ എത്രയൊക്കെ ആയാലും പെറ്റ് വയറല്ലേ മോനെ. എനിക്കറിയാം നിനക്കും നിന്റെ പൊന്നനിയനെ അങ്ങനെ അങ്ങ് അകറ്റി നിർത്താനാവില്ല എന്ന്. ഇനി എനിക്ക് അവനോട് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാവില്ല ഇളയമ. ശ്രീകുട്ടി മാത്രമല്ല ചതിക്കപ്പെട്ടത്, ഞാനും കൂടാ. എന്റെ പേരുപയോഗിച്ച് ഇത്രയും വലിയൊരു വൃത്തികേട് അവൻ കാട്ടിയില്ലേ. ശ്രീകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവന് മുന്നിൽ ഈശ്വരമഠത്തിന്റെ മാതില് തുറക്കും. പക്ഷേ ശിവയ്ക്ക് മുന്നിൽ എന്റെ മനസ്സിന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കും ഇനി എന്നും. ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു. ധിക്കരിച്ച് മുന്നോട്ട് പോവാന്ന് എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അവനോട് പറഞ്ഞേക്ക്. സ്നേഹനിധിയായി ഏട്ടന് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന്. ഈശ്വരമഠത്തേക്കാൾ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കണ്ടെത്തിയാലും താലി കെട്ടാൻ കൈകളുണ്ടാവില്ലെന്ന്. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ
ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം? ആ പെണ്ണിനും ആ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ കല്യാണം നടത്താം. പക്ഷേ അവരുടെ സമ്മതം കൂടി ചോദിക്കണം കേട്ടോ മോനെ. അതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം. എന്നിട്ട് അടുത്ത നടപടി എന്താണെന്ന് പറയാം. എന്റെ മരുമോളങ്ങ് അനുസരിച്ചാ മതി. ശരി അമ്മേ. കണ്ണ, ഇപ്പൊ തന്നെ നമ്മുടെ തീരുമാനം അവളെ വിളിച്ചു പറ. എടാ അവളെ, ഷോ ഞാൻ പിന്നെ അവളുടെ പേര് ചോദിച്ചില്ലല്ലോ. അതെ, പേരിലൊക്കെ എന്ത് കാര്യമേ, ഇവൻ വിളിക്കട്ടെ അല്ലേ? ആ പിന്നല്ലാതെ, ഇവന്റെ കൈ നമ്പർ ഉണ്ടെന്നല്ലേ അവള് പറഞ്ഞത്? ഞാൻ നമ്പർ തരാം, അച്ഛമ്മ വിളിക്കാം. അത് പറ്റില്ല, നിങ്ങളല്ലേ പരിചയക്കാര്, നീ തന്നെ അങ്ങ് വിളിച്ചാ മതി. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം, എന്താ അവളുടെ പേരെന്ന് ഞാനും നോക്കട്ടെ. അച്ഛമ്മ നോക്കണ്ട. എന്താ ഞാൻ അവളുടെ പേര് കണ്ടാലുള്ള കുഴപ്പം? ഏ നോക്കട്ടെ നോക്കട്ടെ. ഏ ഇത്ര പെട്ടെന്ന് തീരുമാനം എടുത്തു. ഹലോ. ഹലോ, ഞാൻ ജീവയാണ്. മനസ്സിലായി. എന്റെ നമ്പർ സേവ് ചെയ്തിരുന്നല്ലേ. അവളുടെ കയ്യിൽ ഇവന്റെ നമ്പർ ഉണ്ടായിരുന്നു. മിക്കവാറും മിസ്റ്റർ വവ്വാലെന്നായിരിക്കും അവള് സേവ് ചെയ്തിരിക്കുന്നത്. എന്താ മിസ്റ്റർ ജീവെന്നും പറയാത്തത്? അല്ല, ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു, അത് പറയാനാ വിളിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ. ശിവ അവളെ വിവാഹം കഴിക്കും, എത്രയും പെട്ടെന്ന്. ഇങ്ങനൊരു സൊല്യൂഷൻ തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ എന്റെ ചില സംശയങ്ങൾക്കും കൂടി നിങ്ങൾ മറുപടി തരണം. ശരി, പറഞ്ഞോളൂ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി റേപ്പ് ചെയ്ത ആളാണ് ശിവ. അത് ശ്രീകുട്ടിയോട് ചെയ്ത വലിയൊരു ചതി. അതിനൊപ്പം അയാൾ ഒരു വിശ്വാസവഞ്ചന കൂടി കാണിച്ചു നിങ്ങളോട്. നിങ്ങളാണത് ചെയ്തതെന്ന് വരുത്തി തീർത്തപ്പോ അയാൾ ഓർത്തില്ല നിങ്ങൾ അയാളുടെ സഹോദരനാണെന്നും നിങ്ങൾ എത്രത്തോളം അയാളെ വിശ്വസിച്ചിട്ടുണ്ടെന്നും. Am I right? Yes. You're absolutely right. സ്വന്തം ചോരെ പോലും വഞ്ചിക്കുന്നത്ര വൃത്തികെട്ടവനായ അയാൾക്കൊപ്പം ഞങ്ങൾ എങ്ങനെ ശ്രീകുട്ടി അയക്കും? അതാ എന്റെ സംശയം. അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ശിവയെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നത്. അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനെന്ന നിലയിൽ അവനെ എല്ലാരും അകറ്റി നിർത്തുകയായിരുന്നു. ആരുടെയും സ്നേഹം കിട്ടാതെ അവൻ വളർന്നത്. അതുകൊണ്ടാ ഇങ്ങനൊരു ക്രൂക്കഡ്നെസ് അവന്റെ സ്വഭാവത്തിൽ വന്നത്. സ്നേഹം കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ ആ കുട്ടിക്ക് കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നത് ഒരു പരീക്ഷണമാവില്ലേ? ശ്രീകുട്ടിയുടെ ജീവിതം വെച്ച് അങ്ങനെ വേണോന്ന് മിസ്റ്റർ ജീവി ഒന്ന് ആലോചിച്ചു നോക്ക്. ശരിയാണ്, പക്ഷെ ഞാൻ വാക്കുകയായിരുന്നു. ശിവയെ ഒരു നല്ല മനുഷ്യനാക്കി എടുക്കാനുള്ള പരീക്ഷണത്തിൽ ഈശ്വരമണം മുഴുവൻ നിങ്ങളുടെ ശ്രീകുട്ടിക്ക്, സോറി, നമ്മുടെ ശ്രീകുട്ടിക്കൊപ്പം ഉണ്ട്. ശ്രീകുട്ടിയുടെ വയറ്റിൽ വളരുന്നത് ഈശ്വരമഠത്തിന്റെ ചോരയാ. ആ കുഞ്ഞു ഓടിക്കളിക്കേണ്ടത് ഈശ്വരമഠത്തിന്റെ മുറ്റത്ത്. ഞങ്ങളുടെ രാജകുമാരനോ രാജകുമാരിയോ ആയിരിക്കും ആ കുഞ്ഞ്. ബിലീവ് മീ. ഓക്കെ, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവളോടും അവളുടെ വീട്ടുകാരോടും സംസാരിക്കാം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. വെറുതെ സംസാരിച്ചാ പോരെ, അറ്റ് എനി കോസ്റ്റ് സമ്മതിപ്പിക്കണം. എന്റെ ഒരു റിക്വസ്റ്റ് ആയത്, ഇങ്ങനൊരു കളങ്കം ഈശ്വരമഠത്തിന് മുകളിൽ വീഴാൻ പാടില്ല. ഞാൻ ശ്രമിക്കാം മിസ്റ്റർ ജീവ. താങ്ക്സ്. ഞാൻ തന്റെ കോള് പ്രതീക്ഷിക്കും, പോസിറ്റീവായ റിപ്ലൈ. ഓക്കെ, ശരി. സംസാരിക്കാനും മാത്രം എന്താ ഉണ്ടായിരുന്നത്? ശിവയ്ക്കൊപ്പം ശ്രീകുട്ടി സുരക്ഷിതയായിരിക്കുമെന്ന അവളുടെ പേടി. ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കായിരുന്നു. പിന്നെ ക്ലാരിഫൈ ചെയ്തു. അച്ഛമ്മ കണ്ടെത്തിയ പെണ്ണിനെ നിനക്കങ്ങ് പിടിച്ചു എന്ന് എനിക്കറിയാൻ കണ്ട. എടാ സിദ്ധു,
എന്തായിരുന്നു ഇവിടുത്തെ അവളുടെ പെർഫോമൻസ് എന്ന് എനിക്കറിയാവോ? കോടതിയെ വാദിക്കുന്ന വീറായിരുന്നു എന്നെയും ഇവനെയും. എന്തിന്? ഇന്ദിര വരെ വിറപ്പിച്ചില്ലേ അവള്? ഓ, ഇന്ദിരാന്റെ വിറപ്പിച്ചെങ്കിൽ അച്ഛമേനി ജീവയ്ക്ക് വേറൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്താ സംശയം? ഈശ്വര മഠത്തിൽ വലതുകാല് വെച്ച് കയറേണ്ടത് അവള് തന്നെയാ. ഇന്ദിരയുടെ മുമ്പിൽ വെച്ച് ഈശ്വര മഠത്തിന്റെ താക്കോൽ ഞാൻ അവക്ക് കൊടുക്കും. പിന്നെ ഈശ്വരൻ എന്നെ അങ്ങ് എടുത്താലും കുഴപ്പമില്ല. അച്ഛമേ പ്ലീസ്, ഈ പെൺകുട്ടി സ്മാർട്ടാണെന്നും സുന്ദരിയാണെന്നും ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ മനസ്സിലില്ലാത്തത് വെറുതെ കുത്തിവെക്കാൻ ശ്രമിക്കരുത്. പിന്നെ നിന്റെ മനസ്സിലാരാ? ഇന്നെന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ആ പച്ചപരിഷ്കാരിയാണോ? അങ്ങനെ പ്രണയമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛമ്മയ്ക്ക് ഇഷ്ടമായ വിവാഹം കഴിക്കാന്നേ ഞാൻ നീതുനോട് പറഞ്ഞിട്ടുള്ളൂ. അച്ഛമ്മയ്ക്ക് ഇഷ്ടമായില്ല. വന്നതുപോലെ തിരിച്ചു പോകുന്നവരെ അവൾ ഇന്ദിരയുടെ ഒപ്പമായിരുന്നു. ഒരേ മുഖലക്ഷണങ്ങളാ രണ്ടിനും. ഒരിക്കലും എനിക്ക് അബദ്ധം പറ്റി. അങ്ങനെയാ ഇന്ദിര ഇവിടേക്ക് കൂട്ടിയത്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഉണ്ടായാൽ ഈശ്വരമഠം തകർന്ന് തരിപ്പണമാവും. അതിന് ഞാൻ അനുവദിക്കില്ല. അച്ഛമ്മേ, ഓ, എനിക്ക് വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛമ്മയ്ക്ക് നീതുവിനെ ഇഷ്ടമാവില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ? അച്ഛമ്മ പറഞ്ഞ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, ആരാന്ന് പോലും അറിയില്ല. എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, അവൾ നിനക്ക് ചേരുന്നവളായിരിക്കും. ഒരു സംശയവും വേണ്ട. ശിവ ചെയ്തൊരു വലിയ തെറ്റിതിരുത്താൻ ഇന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി ഞാൻ ചെയ്തൊരു ചെറിയ തെറ്റുണ്ട്, അതെനിക്ക് തിരുത്തണം. ഇന്നത്തെ ഓപ്പറേഷൻ സക്സസ് ആയില്ലേ മോളെ? പിന്നെന്തിനാ ഞങ്ങളെ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്കൊക്കെ മല മറിക്കുന്ന പണി വല്ലതും ഉണ്ടോ? പോയി കിടന്ന് ഉറങ്ങാലോ. അയ്യടാ, എന്റെ ചെലവിൽ മൂക്കുമുട്ട ഫുഡ് തട്ടിയപ്പോ ഉറക്കം വരുന്നുണ്ടല്ലേ. കുറച്ചു നേരം കൂടി എന്റെ ഒപ്പം ഇരുന്നേ പറ്റൂ. അതിനും കൂടി ചേർത്താ ഞാൻ ഈ ചെലവ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള കൊതിയുണ്ടെന്നല്ല നീ ഞങ്ങളെ വിടാത്തത്. എന്തോ പ്ലാൻ മനസ്സിലുണ്ട്, അതിനാണ് ഈ കാത്തിരിപ്പ്. യെസ് റോബിൻ, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരു ചെറിയ ഡ്രാമയും കൂടി ബാക്കിയുണ്ട്. ഡ്രാമയോ? അതെ, ജൈവയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈശ്വര മഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാ വർക്ക് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞത് മനഃപൂർവ്വം. ഇന്നത്തെ എന്റെ പെർഫോമൻസ് കണ്ട് മിക്കവാറും ജീവസാറ് സിദ്ധാചാറിനെ വിളിച്ച് എന്നെ ജോലിക്ക് തിരിച്ചെടുക്കാൻ പറയും. ഞാൻ തെറ്റുകാരിയല്ലെന്ന് സാറിനും അറിയാവുന്നത് കൊണ്ട് സാറിനെ തിരിച്ചു വിളിക്കും. ഷുവർ. അതിന് ഞങ്ങളെ നീ എന്തിനാ പോസ്റ്റ് ആക്കിയിരിക്കുന്നേ? നിനക്കല്ലേ ജോലി കിട്ടുന്നുള്ളൂ. ഞങ്ങള് പിന്നെയും അൺഎംപ്ലോയ്ഡ് യൂത്ത് അല്ലേ. പറയാം. സാർ എന്നെ വിളിച്ച് കീർത്തി പ്ലീസ് ജോയിൻ ടുമോറോ എന്ന് പറഞ്ഞ് ഞാനൊരു ഓക്കെ സാറും കൂടി തിരിച്ചു പറഞ്ഞാ എന്റെ പ്രശ്നം തീരും. പക്ഷെ മക്കളെ, അന്യായമായി എന്നെ സംശയിച്ച് പിരിച്ചുവിട്ടതില് ഒരു പണി തിരിച്ചു കൊടുക്കാതെ ജോലിക്ക് കയറാൻ എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ഒരു ചോട്ടാ പണി സാറിന് കൊടുക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് സഹായം? 100 ഐസ. സിദ്ധാച്ചാരാ വിളിക്കുന്നത്. നീ ഈ ഫോൺ എടുത്തിട്ട് ജോലി പോയ നിരാശയിൽ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് പറ. ഞാനോ? അതേടി, കള്ളം പറയാൻ നിനക്ക് ഭയങ്കര കഴിവാ. ഇന്നെന്നെ എന്തെല്ലാം കള്ളം പറഞ്ഞ നീ വീട്ടിൽ ചാടിയത്? എന്നെ മനസ്സിൽ ധ്യാനിച്ച് നീ മാക്സിമം പൊറിച്ചു. കട്ട ഷോക സീനാവണേ. ഒന്ന് പെട്ടെന്ന് എടുക്ക്, എടുക്ക്. ഹലോ. ആ ഹലോ കീർത്തി. ഞാൻ കീർത്തി അല്ല സർ, കീർത്തിയുടെ ഫ്രണ്ടാണ്. കീർത്തിക്കൊന്ന് ഫോൺ കൊടുക്കാമോ? സാറിൻ്റെ എന്നല്ല, ഇനി അവക്ക് ഏതെങ്കിലും ഫോൺ എടുക്കാൻ പറ്റുമെന്ന് സംശയമാണ് സർ. എന്തുപറ്റി കീർത്തിക്ക്? ജീവയുടെ വീട്ടിൽ നടന്നതൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. അവിടെ നിറങ്ങി അവള് ആകെ ഡെസ്പായിരുന്നു. ജോലി തിരിച്ചു കൊടുക്കുന്ന കാര്യമൊന്നും ജീവസാർ പറഞ്ഞില്ലല്ലോ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. പെട്ടെന്ന് ഒരു ദുർബല നിമിഷത്തില് അവളൊരു കടുങ്കൈ കാണിച്ചു. എന്ത്? അവളൊരു ട്രെയിനിന് അല്ല, ഒരു ടിപ്പറിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടി സർ.
അവളൊരു ട്രെയിനിന് അല്ല ഒരു ടിപ്പറിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടി സർ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അവള് വെന്റിലേറ്ററിലാ സർ. കീർത്തി ഏത് ഹോസ്പിറ്റലാ? ഞാൻ ഉടനെ എത്താം. വേണ്ട സർ, സാർ ഇങ്ങോട്ട് വരണ്ട. വന്നാലേ അവളുടെ റിലേറ്റീവ്സ് സാറിനെ പച്ചയ്ക്ക് കത്തിക്കും. കീർത്തിയോട് തിരിച്ച് ജോലിക്ക് കയറാൻ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. വൈകിപ്പോയി സർ, ഒരുപാട് വൈകിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഭയങ്കര ഓവറായിപ്പോയി. എന്തിനാണ് ടിപ്പർ അടിച്ചു എന്നൊക്കെ പറഞ്ഞത്? പിന്നെ ഞാനെന്താ, നീ എലിവേഷം കഴിച്ചു എന്ന് പറയണോ? തള്ളുമ്പോ ഒരു മയത്തെ തള്ളണ്ടേ? തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചോണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്കങ്ങ് ജോലി കയറായിരുന്നു. നീ എന്നെ വെന്റിലേറ്ററിൽ കയറ്റിയല്ലോടി. പോസ്റ്റ്മോർട്ടം നടന്നോണ്ടിരിക്കാന്ന് പറയാനാ നിന്റെ ഭാഗ്യം? സാറ് വല്ലാതെ പേടിച്ചു കാണും. സാറിതേ പിന്നെയും വിളിക്കുന്നു. ഏത് ഹോസ്പിറ്റലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും സാർ വിളിക്കുന്നത്. ആകെ പണിയായല്ലോ ദൈവമേ. ആ നീ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്, നാളെ ഓൺ ചെയ്തിട്ട് ഡിസ്ചാർജ് ആയെന്ന് പറ. അങ്ങനെ പെട്ടെന്ന് ഡിസ്ചാർജ് ആയെന്ന് പറയാൻ പറ്റുമോ? ഇവളെന്നെ വെന്റിലേറ്ററിൽ കിടത്തിയില്ലേ? നീ അടങ്ങ് കീർത്തി, രണ്ടു ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെച്ചാ മതി. പിന്നല്ലാതെ അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാ മതി. സാറിന്റെ പ്രാർത്ഥന കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാ മതി, സാറിനങ്ങ് സുഖിച്ചോളൂ. സ്വിച്ച് ഓഫ് ചെയ്യാം, അത് നല്ലത്. ഇത്രയധികം ആലോചിക്കാനൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശ്രീകുട്ടിയെ ചതിച്ച പയ്യന്റെ വീട്ടുകാർ തന്നെ ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെച്ചത് പരമഭാഗ്യമാണെന്ന് കരുതിയാ മതി. കല്യാണം കഴിഞ്ഞ് നാലാം പൊക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു ഗ്യാസ് കുറ്റിയിൽ തീരാനുള്ളതല്ല എന്റെ അനീതിയുടെ ജന്മം. പിന്നെ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പെറ്റി വളർത്താനുള്ളതാണോ ഇവളുടെ ജന്മം? അമ്മ എന്തൊക്കെ ന്യായങ്ങൾ നിർത്തിയാലും ശരി, കേട്ടത് വെച്ച് പരമ റാസ്കല ഈ പറഞ്ഞ ശിവ. അവൻ എത്ര പെൺകുട്ടികളെ ഇതുപോലെ ചതിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ നമ്മൾ ഇവളെ അവനെ പോലെ ഒരുത്തിന്റെ കൈപിടിച്ചേൽപ്പിക്കുന്നത്? ഇതേ ആവശ്യം പറഞ്ഞു തന്നെയല്ലേ നിങ്ങളെ കേസ് കൊടുക്കാനിരുന്നത്? കോടതി ഇടപെടലുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ആവശ്യം അവർ അംഗീകരിച്ചില്ലേ? കേസ് കൊടുക്കാനിരുന്നത് ജീവിയുടെ പേരില്ല, അയാളായിരുന്നു പ്രതിയെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചാനെ. കാരണം അയാളെപ്പോലെ പ്രശസ്തനായൊരു വ്യക്തിക്ക് ഇമേജ് നോക്കണം. ഇവളെ കല്യാണം കഴിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ പോലും അപകടപ്പെടുത്താൻ അയാൾ തുനിയില്ല. ശിവയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇമേജിന്റെ ഭാരമില്ല. ഏത് നിമിഷവും അയാളുടെ ഭാര്യയ്ക്ക് ഒരു അപകടമരണം സംഭവിക്കാം. ശിവയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇമേജിന്റെ ഭാരമില്ല. ഏത് നിമിഷവും അയാളുടെ ഭാര്യയ്ക്ക് ഒരു അപകടമരണം സംഭവിക്കാം. ശ്രീജിത്തിന്റെ ആശങ്കയിൽ കാര്യമുണ്ട്. എന്നാൽ കാവ്യ പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈശ്വരമഠം തറവാടിത്തുള്ളൊരു കുടുംബം തന്നെയാണെന്ന. കുടുംബത്തിന് മാനക്കേടുണ്ടാവാതിരിക്കാനേ അവർ ശ്രമിക്കുള്ളൂ. ആ എന്തസ് അവർ തുടർന്നും കാണിക്കുമെന്നാ എന്റെ പ്രതീക്ഷ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ജീവയുടെ സംസാരം വളരെ സിൻസിയർ ആയിരുന്നു. ശിവയെ നല്ലൊരു മനുഷ്യനൊക്കെ എടുക്കാൻ ശ്രീകുട്ടിക്ക് കഴിയുമെന്നും ആ ശ്രമത്തിൽ അവൾക്കൊപ്പം തന്നെ എല്ലാവരും ഉണ്ടാവുമെന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തതാ.
കേട്ടില്ലേ, ഇക്കാര്യത്തില് ഇതിലപ്പുറം ഉറപ്പ് ആർക്ക് തരാൻ പറ്റും? ഈ ശിവയ്ക്ക് മാറ്റം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതേ വാചകം തന്നെയാ ഞാൻ ജീവിയോടും പറഞ്ഞത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് കൂടി ശ്രീ പറയും. കുഞ്ഞിന്റെ പിതൃത്വം ആ കുടുംബം അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി കോടതി പോയാലും കേസ് നിലനിൽക്കില്ല. അല്ലെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരം ചോദിക്കണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരതും തന്നേക്കും. ഒറ്റ രൂപ പോലെ എന്റെ ശ്രീകുട്ടിക്ക് വേണ്ട. പിറക്കാനിരിക്കുന്നത് ഈശ്വരമഠത്തിന്റെ രാജകുമാരിയോ രാജകുമാരനോ ആണെന്ന് ജീവ പറഞ്ഞത്. ആ കുഞ്ഞിന് അച്ഛന്റെ സ്വത്തുക്കൾ നമ്മൾ എന്തിനാ നിഷേധിക്കുന്നത്? സ്വത്തിന്റെ കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ കാവ്യ. ഇത്രയും ആത്മാർത്ഥമായിട്ടാ ജീവ സംസാരിക്കുന്നതെങ്കിൽ കല്യാണം നടത്തണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. കേട്ടെടുത്തോളം ആ കുടുംബത്തിലെ ഈ ചെറുപ്പക്കാരൻ മാത്രമേ കുഴപ്പക്കാരനായിട്ടുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ ആലോചനയിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും തീരെ ദഹിക്കുന്നില്ല. ആ ജീവിയോട് പറഞ്ഞേക്ക് ഈശ്വരമഠത്തിലെ രാജകുമാരി രാജകുമാരനൊന്നും എന്റെ പെങ്ങളെ വീട്ടിലില്ലാന്ന്. എന്റെ ശ്രീകുട്ടിയുടെ കുഞ്ഞിന് അച്ഛൻ വേണ്ട, അമ്മാവൻ മതി. എന്റെ മരണം വരെ നിന്റെ കുഞ്ഞ് എനിക്ക് മകളും മകനുമായിരിക്കും. പക്ഷേ ഈ സമൂഹത്തിനത് പോരേ കേട്ടോ. എന്റെ കുഞ്ഞിന് അച്ഛനെ വേണം. ആ ദുഷ്ടന് എനിക്കൊട്ടും വിശ്വാസമില്ലെങ്കിലും അവിടുത്തെ അച്ഛമ്മയും മകനെ തള്ളിപ്പറഞ്ഞ ആ അമ്മയും അനിയത്തെ പോലെ എന്നെ പരിഗണിക്കുന്ന ജീവിയൊക്കെ എനിക്ക് വിശ്വാസം. ഇനി അവരും ചതിച്ച് ആ വീട്ടിലൊരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് ഞാൻ ഇങ്ങ് തീരുവാണെങ്കിൽ തീരട്ടെ കേട്ടോ. അപ്പൊ ഇത്രയും കാലം നിനക്കുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞ പ്രണയം വെറും കള്ളമായിരുന്നു. ആ രഹസ്യം മറനീക്കി പുറത്തു വരുമ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത് മറ്റൊരു ദുരന്തമാണ്.